അടുത്തത് സിവിക് ചന്ദ്രനാണ്. ശ്രീ എം പി പരമേശ്വരൻ ഇവിടെ വന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതിയത്. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അറിയണ്ടായി. അദ്ദേഹം മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്തതായി അദ്ദേഹത്തെ സംസാരിക്കും. സിവിക് ചന്ദ്രൻ. സുഹൃത്തുക്കളെ, ഇതുപോലുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഉയർന്നു വരേണ്ട പരസ്പരമുള്ള കുത്തലുകളോ ആക്രമണങ്ങളോ ഒളിയമ്പുകളോ മറുപടികളോ ഒക്കെയാണോ, ഇങ്ങനെയാണോ സംഭവിക്കേണ്ടത് എന്ന് സംശയിക്കുന്നവരുണ്ടാവും. അത് നമുക്കിടയിലുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നാം പരസ്പരം പ്രയോഗിക്കുന്ന വിമർശനങ്ങളും സംവാദത്തിലെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ കൂട്ടത്തിൽ അത്ര നിഷ്കളങ്കരാരും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ റിയലായി അഭിപ്രായ വ്യത്യാസങ്ങളാണ്. കാരണം ഇത് നമുക്കിടയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ രീതിയിൽ സ്ഥാപിത താല്പര്യങ്ങളുള്ള ആൾക്കാരാണ്. അത് ഒരുപക്ഷെ സ്റ്റേറ്റിനുള്ള സ്ഥാപിത താല്പര്യമാവണമെന്നില്ല, മോഡിക്കുള്ള സ്ഥാപിത താല്പര്യമാവണമെന്നില്ല, അമൃതാനന്ദമയിയുടെ മഠത്തിനുള്ള സ്ഥാപിത താല്പര്യമാവണമെന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ കൊച്ചു കൊച്ചു സങ്കുചിതത്വങ്ങളുണ്ട്, സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും പരസ്പരം ചില സെൻസർഷിപ്പുകൾ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഈ ഇത്തരം ചർച്ചകളിലൂടെ കടന്നു പോകുമ്പോഴാവുന്നൊരു ഗുണം, നാം അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകും. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സെൻസർഷിപ്പിനെ കുറിച്ച് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത കാലത്ത് നമ്മൾ നവയാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് ദ കാസ്റ്റ് എന്ന ഒരു പുസ്തകം ശ്രദ്ധയോടുകൂടി പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിന് ആ പുസ്തകത്തെക്കാൾ വലിയ രണ്ടോ മൂന്നോ ഇരട്ടിയുള്ള ഒരു അവതാരിക അരുന്ധതി റോയി എഴുതുകയുണ്ടായി. അതിൻ്റെ ചെറിയ വിവർത്തനം മലയാളത്തിലും വന്നിരുന്നു. അരുന്ധതി റോയി ആരാണ്? അമൃത അവർ ദലിതനാണോ ദലിതയാണോ അംബേദ്കറെ വിമർശിക്കാൻ എന്ന ചോദ്യം അംബേദ്കർ സുഹൃത്തുക്കൾ ഉയർത്തുകയുണ്ടായി. അവരുടെ അവകാശം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട്, അരുന്ധതി റോയിയുടെ അവകാശം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അംബേദ്കറേറ്റുകൾ ചർച്ച നടന്നതിൻ്റെ ഇടയിലാണ് ഇതേ സംഘം ഒരു എഴുത്തുകാരൻ്റെ ഒരു ദലിത് എഴുത്തുകാരൻ്റെ പുസ്തകത്തിൻ്റെ വിവർത്തനം തടയുകയുണ്ടായി. അവർ അത് അതിൻ്റെ പ്രസാദനം ചെയ്യുന്ന തീയതി പ്രഖ്യാപിച്ചു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് അത് പ്രകാശനം ചെയ്യുന്നത്. അവർ ആ പുസ്തകം പിൻവലിച്ചു. പുസ്തകം പിൻവലിച്ചതിന് കാരണം അവർ പറയുന്നത് ഇത് സെൻസർഷിപ്പല്ല, സോറി, പക്ഷേ ഇതിൻ്റെ എഴുത്തുകാരൻ മോഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, അതുകൊണ്ട് ഞങ്ങളീ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നില്ല. ഇത് ഉന്നയിക്കുന്ന അനേക പ്രശ്നങ്ങളുണ്ട്, എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഒരു എഴുത്തുകാരൻ്റെ പ്രകടമായ രാഷ്ട്രീയ ചായ്വ്, അയാളുടെ എഴുത്തിൻ്റെ രാഷ്ട്രീയം, ഇത് തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ വൈരുദ്ധ്യം നമ്മളെങ്ങനെയാണ് പരിഹരിക്കുക? ഇത് സി ആർ പരമേശ്വരനെക്കുറിച്ചോ ആനന്ദനെക്കുറിച്ചോ കാര്യശൈലിയെക്കുറിച്ചോ ഒക്കെ നമുക്ക് ഉന്നയിക്കാവുന്ന പ്രശ്നമാണ്. അങ്ങനെ വന്നാൽ ഈ പ്രശ്നം നമ്മളെങ്ങനെ പരിഹരിക്കും? ഇത്തരം ധാരാളം ഡിബേറ്റുകൾക്കിടയിൽ ഞാൻ ഒറ്റ കാര്യത്തിലാണ് എനിക്ക് സന്തോഷം, ഈ ഗ്രൂപ്പ് ഇതേപോലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി ഈ സെൻസർഷിപ്പ് പുനഃപരിശോധിക്കുകയാണ്. നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭാഷണം നടക്കുന്നത്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്, നാം സംവാദങ്ങളുടെ കടന്നു പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനെ കേവലമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെക്കാൾ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഇതിനെ ഒരു സംവാദവേദി കൂടിയായി എൻ്റെ സുഹൃത്തുക്കളോടാണ്. നമസ്കാരം.